നമസ്കാരം, ദി ഐഡം ഇൻ്ററാക്ഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഐഡം ഇൻ്ററാക്ഷൻസ് അതിൻ്റെ ചരിത്രത്തിൽ വ്യത്യസ്ത മേഖലകളിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വിശേഷപ്പെട്ടൊരു ഇൻ്ററാക്ഷനാണ്. എന്നോടൊപ്പം ഇന്നുള്ളത് കേരളത്തിലെ പ്രശസ്ത പത്രപ്രവർത്തകനും എഴുത്തുകാരനും ഓഡിയോ വിഷ്വൽ മേഖലയിലെ വിദഗ്ധനും വലിയ അധ്യാപകനും എഴുത്തുകാരനുമായ ബൈജു ചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം ജീവിത നാടകം അരുണാഭം ഒരു കാലം, അത് അടിസ്ഥാനപരമായി KPSC സുലോചന എന്ന് പറയുന്ന വലിയ അഭിനേത്രി, നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച KPSC സുലോചന എന്ന അഭിനേത്രിയെ പറ്റിയുള്ള പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകം ഒരു വ്യക്തിയെക്കുറിച്ചുള്ളത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ പ്രസ്ഥാനം KPSC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം തന്നെ കുറിക്കുന്ന ഒരു പുസ്തകമാണ്. ബൈജു, സ്വാഗതം ഈ ഇൻ്ററാക്ഷൻസിലേക്ക്. ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ ബൈജു രചിച്ച ഈ ചരിത്രത്തിൻ്റെ ഭാഗമായ KPSC ലീല എന്ന് പറയുന്ന അതിപ്രശസ്തയായ ഇതിഹാസ തുല്യായ അഭിനേത്രിയും ഇന്ന് ഇൻട്രാക്ഷൻസിലുണ്ട്. ഇതിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈജു, ഞാൻ പറഞ്ഞതുപോലെ താങ്കൾ KPSC സുലോചനയുടെ ജീവചരിത്രം ആണ് എഴുതാൻ പുറപ്പെട്ടത്. പക്ഷെ ഞാൻ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് തെളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം നിങ്ങൾ ഈ പ്രാന്ത് പിടിച്ചതുപോലെ നിങ്ങൾ ഇതിൻ്റെ പിറകെ വർക്ക് ചെയ്യുന്നു എനിക്കറിയാം. അപ്പോൾ ആ പ്രോസസ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ പുസ്തകം എഴുതി വന്നപ്പോൾ അത് KPSCയുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു റീഇൻറ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ വെളിച്ചം വീശലായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ആ പ്രോസസ്സിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? വസതി, ഞാനിത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ജീവിതം അതെനിക്ക് വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ജീവചരിത്രങ്ങളും ആത്മകഥകളൊക്കെ വായിക്കാൻ. അപ്പോൾ ഈ വ്യക്തി, പ്രത്യേകിച്ച് നാടകം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. നാടകം കാണാൻ, നാടകത്തിൽ ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും പോലും, അപ്പോൾ മാത്രമല്ല എനിക്ക് വ്യക്തിപരമായി ഇപ്പോൾ ലീല ചേച്ചിയെ പോലെ തന്നെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്ന വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയുമായിരുന്നു സുലോചന ചേച്ചി. അവരെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്, ദൂരദർശനിലായിരുന്നപ്പോൾ, സമരമുളകം പുളകങ്ങളുടെ പാട്ടുകാരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തിത്വത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതുക എന്നുള്ളത്, ഞാൻ ഒരു അടിസ്ഥാനപരമായിട്ട് എഴുത്തുകാരനല്ല, ശരിക്കും പറഞ്ഞ ദൃശ്യമാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ പുസ്തകം എഴുതുക എന്നുള്ളൊരു കാര്യം വന്നപ്പോൾ ഞാൻ ആദ്യം തുടങ്ങി ആ വ്യക്തിയുടെ ജീവിതം, അവർ ഇന്നിടത്ത് ജനിച്ചു, അവർ വളർന്നു, അവർ പിന്നെ ഇന്ന വർഷം മരിച്ചു എന്നുള്ള രീതിയിലുള്ളൊരു കാലാനുക്രമണ ഒരു ആ രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു പുസ്തകം എന്നുള്ള ഒരു ഐഡിയ. പക്ഷേ എനിക്കപ്പോൾ എന്നെ ഏറ്റവും മോഹിപ്പിച്ചത് ആ കാലഘട്ടമാണ്. ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇങ്ങനെ വളരെ അതിൻ്റെ ഉച്ചസ്ഥായിൽ നിന്ന ഒരു കാലഘട്ടമുണ്ട്. 1950കളുടെ തുടക്കം മുതൽ 1960കൾ ഏതാണ്ട് അവസാനം വരെ സുലോചന ചേച്ചി പിന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്ന 65, ആ 65ലാണ് ഞാൻ ഈ പുസ്തകം നിർത്തിയിരിക്കുന്നത്. അത് തന്നെ ഏതാണ്ട് പുസ്തകമായി വന്നപ്പോൾ 500 പേജായി. കാര്യം ഇതിൻ്റെ രണ്ടാം ഭാഗം വസതി എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് പുസ്തക രൂപത്തിലേക്ക് വന്നിട്ടില്ല, അത് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാനിത് എഴുതി വന്നപ്പോൾ ഈ ഒരാളിൻ്റെ കഥ പറയുക എന്നുള്ളത് ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ കഥ സമ്പൂർണ്ണമാകുന്നത്. അപ്പോൾ ലീല ചേച്ചിയുണ്ട്, ലീല ചേച്ചിയുടെ കണ്ടംപററി ആയിട്ടുള്ള ആ കാലത്ത് KPSC പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരും വളരെ പ്രഗത്ഭമതികളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചെറിയ ചെറിയ കഥകൾ, സുലോചന ചേച്ചി എൻ്റെ നടുനായകത്വത്തിൽ നിന്നുകൊണ്ട് അവരുടെ കഥകളും കൂടെ പറഞ്ഞ് അങ്ങനെയാണത് ഒരു പൂർത്തീകരിക്കപ്പെടുന്നത്. മാത്രമല്ല KPSCയുടെ ചരിത്രം എന്ന് വെങ്കടേഷ് ഇപ്പോൾ പറഞ്ഞില്ലേ, KPSCയുടെ ചരിത്രം അതിനകത്തുണ്ട് തീർച്ചയായിട്ടും. KPSCയുടെ ചരിത്രം കൂടാതെ 1950 മുതൽ 65 വരെയുള്ള ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ നമ്മൾ വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയ ഒരു ചരിത്രം കൂടെ അതിനകത്ത് പറയാം. ഇതിലൊരു രാഷ്ട്രീയ തലം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു. അതായത് ഇപ്പം ഈ ഓഡിയോ വിഷ്വൽ മേഖലകളൊക്കെ വരുന്നതിന് മുമ്പേ വളരെ നിർണായകമായ ഒരു പങ്ക് വെച്ച, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അജിത് പ്രോപ്പിന്റെ ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണമായിട്ടാണ് ഇങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിരുന്നു ആ സമയത്തുള്ള ഈ പറഞ്ഞ രീതിയിൽ. ഇപ്പോൾ ബൈജുവിൻ്റെ പുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടശ അവിടെ ഇവിടെയും വായിച്ചൊരു അനുഭവമാണ് എനിക്കുള്ളത്. അപ്പം അതിൽ ഈ പിന്നെ ഈ നാടകം ഒളിച്ചു കളിക്കുക എന്ന് വെച്ചാൽ പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് കളിക്കുക, അതൊക്കെ അജിത് പോപ്പിൻ്റെ പ്രചാരണത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്തു. അതിൽ ആ സമയത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് ഓർത്തെടുത്ത് പറയാമോ? ഞാൻ 57 കഴിഞ്ഞ് 58 ആ കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോഴേക്കും കുറച്ച് കുറെ കൂടെ മാറ്റങ്ങൾ വന്നുപോയി. കാരണം സർക്കാരൊക്കെ വന്നല്ലോ.
അതെ, സർക്കാർ വന്നു. മാത്രമല്ല മൊത്തത്തിൽ രാഷ്ട്രീയമായിട്ടും ജനങ്ങൾ ഒത്തിരി പിന്തുണ നൽകിയിരുന്നു എന്നുള്ളതാണ്. കാരണം കെ പി എസ് സിയുടെ നാടകങ്ങളിലെ കമ്മ്യൂണിസ്റ്റാക്കി, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം തന്നെ പിന്നെ രാഷ്ട്രീയമായിട്ട് വളരെയധികം പുരോഗമനം വന്നുപോയി ജനങ്ങളുടെ. അതിന് ശേഷമായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞങ്ങൾ നാടകങ്ങൾ കളിക്കുമ്പോൾ അങ്ങനെ മൈക്കൊക്കെ പാർട്ടിക്ക് എതിരായിട്ട് നിൽക്കുന്നവരൊക്കെ മൈക്കൊക്കെ ഓഫ് ചെയ്തിടുക, കറണ്ട് തരാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതേ ഉള്ളൂ അന്ന്. എന്നാലും ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ പോലീസിൻ്റെ ഒരു കരുതൽ എന്ന നിലയിൽ പോലീസ് കാവലോട് കൂടിയിട്ടാണ് ഞങ്ങളെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും. ഞങ്ങൾ അവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്നു. എപ്പോഴും ഞങ്ങൾക്ക് ചുറ്റും പോലീസ് ഉണ്ടാകും. ആ ഒരു ധൈര്യത്തിലായിരുന്നു, കാരണം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 59 ആകുമ്പോഴേക്ക് സർക്കാർ പോയി, അതെ, വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും നാടകങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു. പാർട്ടിയെ മറ്റ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം തന്നെ മൊത്തത്തിൽ രാഷ്ട്രീയമായിരുന്നു അതിൻ്റെ അകത്തെ പ്രധാന ഘടകം. അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നു. അപ്പൊ പിന്നെ കുറച്ച് ആ വലിയ കാവലൊക്കെ കുറഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഈ സഭ പ്രത്യക്ഷമായ രാഷ്ട്രീയ സ്വഭാവത്തിൽ മാറ്റം വരുന്നു പറഞ്ഞല്ലോ. പക്ഷെ അപ്പോഴും ഇപ്പൊ പിൽക്കാലത്തുണ്ടായ നാടകങ്ങൾ, ഇപ്പൊ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ശേഷം വന്നിട്ടുള്ള സാമൂഹ്യ പരമായിട്ടുള്ള പ്രമേയങ്ങൾ കൂടുതലുള്ള നാടകങ്ങളും, അതിലും അന്തർലീനമായിട്ട് രാഷ്ട്രീയത്തിന്റെ ഒരു അന്തർധാര ഉണ്ടായിരുന്നു. ബൈജു, അത് അങ്ങനെയുള്ള ആ ഒരു ഒരു പ്രക്രിയയെ കുറിച്ച് അല്ലെ കെ പി എസ് സിയുടെ ആ ഒരു ട്രാൻസിഷനെ പറ്റിയിട്ട് എന്താണ് ബൈജുവിന്റെ ഒരു ഒബ്സർവേഷൻ? അത് ഒരു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു നിയോഗം, കെ പി എസ് സിയുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 1948 അത് ചേച്ചി വസന്ത് ചേച്ചിയുടെ ഒരു പേഴ്സണൽ അനുഭവമുണ്ട്, ചേച്ചി പറയുമായിരിക്കും. കാര്യം കുട്ടിയായിരിക്കുമ്പോൾ ചേച്ചി ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചിട്ട് അന്ന് പിന്നെ കൽക്കട്ട തീസിസിൻ്റെ കാലത്ത് പാർട്ടി നിരോധിക്കപ്പെട്ട കാരണം ഇവരുടെ വീടൊക്കെ തന്നെയും സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 40 അവസാനം ഒളിവിലിരുന്നാണ്, ബി ടി കുന്നൂസും കെ ടി ജേക്കബും ഒക്കെ ഒളിവിലിരുന്ന ഒരു വീടാണ് ഈ പാമ്പാക്കൂട എന്ന് പറയുന്ന സ്ഥലത്ത്. അത് ആ കാലത്തിൻ അതിൻ്റെ തുടർച്ചയായിട്ടാണ് 1950 ഈ ജനാർദ്ദന കുറുപ്പും പുനലൂർ രാജഗോപാലൻ നായരും ചേർന്ന് ലോ കോളേജിൽ, എറണാകുളം ലോ കോളേജിൽ വിളിച്ചൊരു നടത്തുന്ന ഒരു 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 നിഴൽ നാടകമാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിന് കെ പി എസ് സി എന്ന് പേരിടുന്നതൊക്കെ പിൽക്കാലത്താണ്. ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇവർ പിന്നെ എൻ്റെ മകനാണ് ശരി എന്നുള്ള നാടകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധനത്തിൽ നിന്ന് പുറത്തു വന്നു. ഇവരൊക്കെ സ്വതന്ത്രരായിട്ട് അച്യുതൻ മേനോനും എം എൻ ഗോവിന്ദൻ നായരും ടി ബി തോമസും ഒക്കെ മത്സരിച്ച് സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്നത്, പാർട്ടി പൂർണ്ണമായിട്ട് നിരോധനത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഫോഴ്സായി വന്നതിന് ശേഷം പാർട്ടിയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയത് പിന്നെ അത് എൻ്റെ മകനാണ് ശരി എന്നുള്ള നാടകം കഴിഞ്ഞ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഇവരെ ഏറ്റെടുത്ത് അവതരിപ്പിക്കുകയാണ്. തോപ്പിൽ ഭാസി എന്ന് ആദ്യ ഒളിവിലായിരുന്നു, സോമൻ എന്നുള്ള പേരിൽ ആ സമയത്താണ് ഈ നാടകം എഴുതുന്നത്. അദ്ദേഹം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അടൂർ ലോക്കപ്പിൽ തോപ്പിൽ ഭാസി കിടക്കുന്ന സമയത്താണ് ഈ ഈ നാടകം പിന്നെ ജനാർദ്ദന കുറുപ്പും രാജഗോപാലൻ നായരും കൂടെ ഈ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യം കമ്പിശ്ശേരിയും എല്ലാം ചേർന്ന് ഇത് ഈ തീരുമാനമെടുക്കുകയും തോപ്പിൽ ഭാസിയുടെ വളരെ സന്തോഷത്തോടുകൂടിയുള്ള അനുവാദത്തോടുകൂടി ഈ ഈ നാടകം അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ പാർട്ടി നിരോധനത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ഭീകര ജീവി എന്നുള്ളൊരു നമ്മുടെ നാട്ടിലെ ഒരു നടപ്പ് സങ്കല്പം അതാണ്. ഒരു ഒരു അപ്പം അന്ന് ബ്രദർ വടക്കൻ മറ്റേ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, കോൺഗ്രസ്സുകാർ എല്ലാവരും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ, അപ്പം നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ ആദ്യ നാളുകൾ എന്ന് പറഞ്ഞാൽ നിരോധനം വരുന്നു. തുടങ്ങി 3-ാമത്തെ മാസത്തിൽ തന്നെ എ ജെ ജോണിൻ്റെ മന്ത്രിസഭ നിരോധിക്കുന്നു നാടകം. പിന്നെ അത് ഡ്രമാറ്റിക് പെർഫോമൻസ് ആക്ടിനെതിരെ ഹൈക്കോടതി പോയി കേസ് ജയിച്ചു, ഒക്കെ തന്നെയാണ് നിരോധനത്തിൽ നിന്ന് വരുന്നത്. പക്ഷേ 1950കളുടെ അവസാനം വരെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അത് കഴിഞ്ഞ് വന്ന സർവേക്കല്ല്, പിന്നീട് വന്ന മുടിയനായ പുത്രൻ, ഇതിൽ മൂന്നിലും രാഷ്ട്രീയം ഒരു മുഖ്യ പ്രമേയമാണ്. സർവേക്കല്ല് വാസ്തവത്തിൽ രാഷ്ട്രീയമില്ലാതെ വന്നിട്ട് പോലും ആദ്യം വിജയിച്ചില്ല, വലിയ രാഷ്ട്രീയമില്ലായിരുന്നു അതിനകത്ത്. അപ്പോൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയിലെ പോലെ ഒരു രാഷ്ട്രീയം, പ്രകടമായ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ അതിൻ്റെ ഇതൊക്കെ ചേർത്ത് ആ രണ്ടാമത് ആ നാടകം ഇറക്കിയപ്പോഴാണ് ആ നാടകം വിജയിച്ചത്. അതിനുശേഷമാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം സമരം എന്നുള്ള ഇതിനേക്കാളും വലുതായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ഗവൺമെൻറ് ഭാഗമാകുമ്പോൾ ഈ ഗവൺമെൻറ് ഒരു 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 എന്താ പറയുക, ഒരു രാജ്യ പുരോഗതിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ക്ഷേമം എന്നൊക്കെയുള്ള ആശയങ്ങൾ വരിക, അങ്ങനെയാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്നുള്ള നാടകം വരുന്നത്. പിന്നീട് വരുന്ന നാടകങ്ങൾ ചേച്ചി പറഞ്ഞ മാതിരി 1960കളുടെ തുടക്കത്തിൽ അത് കഴിഞ്ഞ് വന്ന അശ്വമേധം,
പിന്നെ കരശയ്യ, യുദ്ധകാന്തം, അങ്ങനെയുള്ള നാടകങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും ഈ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അങ്ങ് പോയിട്ട് ഒരു സാമൂഹ്യ പ്രശ്നങ്ങൾ ആണ് അവിടെ വന്നത്. സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വമേധത്തിലും വെങ്കടേഷ് പറഞ്ഞ മാതിരി ഒരു രാഷ്ട്രീയം തന്നെയാണ്. കുഷ്ഠരോഗം, അതെ, രോഗം ഒരു കുറ്റമാണോ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. ഒരു കുഷ്ഠരോഗിയെ വഴിയിൽ അറസ്റ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടണമെന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി എ ആർ മേനോന്റെ ഒരു ആശയത്തെയാണ് തോപ്പിൽ മാസി ചോദ്യം ചെയ്തത്. അതിലൂടെ അപ്പോ അതിലും രാഷ്ട്രീയം തന്നെയാണ് അന്തർലീനമായ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിന് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യം വിളിക്കുന്ന രാഷ്ട്രീയം അല്ലെന്നേ ഉള്ളൂ. അതിന്റെ പ്രസക്തി വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരുപക്ഷെ സാംസ്കാരിക തലത്തിൽ ഇന്നും പ്രസക്തമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ നാടകങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ചേച്ചി പുതിയ ആകാശം പുതിയ ഭൂമിയിലൂടെയാണ് കടന്നു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പൊ ഈ സത്യത്തില് ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗം അത് ലെനിന്റെ പ്രയോഗമാണെന്ന് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലെനിനാണ് ഈ സോവിയറ്റ് യൂണിയനിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ മനുഷ്യനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊന്നും ഓർത്തെടുക്കാമോ? എങ്ങനെയായിരുന്നു അത്, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഏതൊക്കെ തരത്തിലായിരുന്നു, ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയാൻ സുലോചന ചേച്ചിയായിരുന്നു പ്രധാനമായിട്ട്. കെ പി എസ് സിയുടെ തുടക്കം മുതൽ തന്നെ സുലോചന ചേച്ചിയാണ്. സുലോചന ചേച്ചിയുടെ പാട്ടുകളും അഭിനയവും ഒക്കെ കണ്ട് ഞാൻ അതിശയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഞാനങ്ങനെ ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരാളാണ്. കലാമണ്ഡലത്തിൽ പോയി പിന്നെ ഡാൻസൊക്കെ പഠിച്ച് അങ്ങനെ ഡാൻസിന് മാത്രം ഒരാഗ്രഹം വെച്ചിരുന്ന ഒരാളാണ്. ഈ നാടകത്തിലേക്ക് വരിക എന്ന് പറയുന്നത് എനിക്കൊരു തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ വന്നു. പക്ഷേ ഈ സുലോചന ചേച്ചിയുടെ അഭിനയവും ഈ കരച്ചിലും ഒക്കെ ഇത് എങ്ങനെ വരുന്നു, എങ്ങനെ ഇവർക്കിത് അഭിനയിക്കാൻ കഴിയുന്നു, എനിക്കൊരു അതിശയമായിരുന്നു. പിന്നെ നല്ലൊരു ഫിഗറായിരുന്നു അവർ, വലിയൊരു സൈസ്. അന്നത്തെ നാടകങ്ങളിലുള്ള സ്ത്രീകളുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ വളരെ വലിപ്പമുള്ള സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ വണ്ണവും ഒക്കെ ഉള്ളത്. ഞാനൊക്കെ ആണെങ്കിൽ വളരെ മെലിഞ്ഞ ഒരാളാണ്. അപ്പോൾ എന്നെ അങ്ങ് തീരെ അങ്ങ് ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ, നാടകങ്ങൾക്കൊന്നും പറ്റാത്ത വിധത്തിൽ അങ്ങനെ ഒരു മനോഭാവമായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. പക്ഷെ നാടകം എന്ന് പറയുന്നത് എനിക്ക് നാടകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നാടകം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കലാമണ്ഡലത്തിലെ മാസ്റ്റർ അടുത്ത് ഞാനിങ്ങനെ പഠിച്ചു ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ കെ പി എസ് സിയിലുള്ള ബിയാട്രീസ് വല്ലപ്പോഴും ഒന്ന് ഡാൻസ് പഠിക്കാൻ മാസ്റ്റർ എടുത്ത് വരും. അവർക്ക് നാടകങ്ങളുണ്ട്. എനിക്കതേക്കുറിച്ചൊന്നും അറിയാൻ എനിക്ക് ആകെ കൂടി ഡാൻസിനെ കുറിച്ച് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ കണ്ടു വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. ഞാനും മോഹന തുളസി എന്ന് പറഞ്ഞൊരു ഞങ്ങൾ രണ്ടുപേരും ആണ് മാസ്റ്ററുടെ വീട്ടിൽ പിന്നെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഞങ്ങൾ അങ്ങനെ പഠിക്കും. രാജരത്നം മാസ്റ്ററാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു നർത്തകൻ. കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ സിനിമയിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ വീട്ടിൽ തന്നെ താമസിച്ച് ഇങ്ങനെ പഠിക്കുക. അപ്പം ഇവർ വരും കാണും പോകും. അതിനപ്പുറത്തേക്ക് ഞാൻ അവരെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തിരക്കിയിട്ടില്ല. അവർ മുഖാന്തരമായിരിക്കും പി ജെ ആൻ്റണിയുടെ ട്രൂപ്പിലേക്ക് എരൂർ വാസുദേവൻ വന്ന് എന്നെ പലരും വരും. പിന്നെ പഠിക്കുന്ന കുട്ടികളുടെ പിന്നെ പേരൻസ് വന്ന് ഏതെങ്കിലും ഒരു ഐറ്റം കാണണം എന്ന് പറയുമ്പോൾ ഞാനോ മോഹനയോ ഏതെങ്കിലും ഒരു ഐറ്റം ചെയ്യും. അങ്ങനെ ആരോ വന്നെന്ന് മാത്രമേ ഉള്ളൂ. എരൂർ വാസുദേവൻ എന്ന് പറയുന്ന ആരാണെന്നും എനിക്കറിയില്ല. ചേച്ചി ഈ കെ പി എസ് സിയിലേക്ക് എത്തുന്നതിന് മുമ്പേ പി ജെ ആന്റണിയുടെ ഗ്രൂപ്പിലാണ്? അതെ. അന്നിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും വന്നു കണ്ടു, ഡാൻസ് ചെയ്യാൻ പറഞ്ഞു, ഡാൻസ് ചെയ്തു. ഞാനോട്ട് ഏതെങ്കിലും പേരൻസ് ആയിരിക്കും എന്ന് ഓർത്തു, അത്രയേ ഉള്ളൂ. അതൊരു ഒരു 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 വിശാലമായ അർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ നാടക ഗ്രൂപ്പ് ആയിരുന്നു അത്. അതായത് 50-കളുടെ തുടക്കത്തിൽ വാസ്തവത്തിൽ കെ പി എസ് സിക്ക് മുമ്പ് പി ജെ ആന്റണി കൊച്ചി ആസ്ഥാനമാക്കിയിട്ട് പ്രതിഭ ആർട്സ് ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ വിജയാന്റെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നാവിക കലാപത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്ന് നാടകം എഴുതി, നാടകം എഴുതി ഇങ്ങനെ തെറ്റിദ്ധാരണ എന്നുള്ള നാടകം. അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ പെടാത്തൊരാളാണ് ജെ സി പാത്താടൻ. അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രതിഭ ആർട്സ് ക്ലബ്ബ് ആരംഭിക്കുന്നു കൊച്ചി ആസ്ഥാനമാക്കിയിട്ട്. പ്രതിഭ ആർട്സ് ക്ലബ്ബ് കമ്മ്യൂണിസ്റ്റ് പ്രമേയമുള്ള നാടകങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലാബിന്റെ മക്കൾ എന്നുള്ള നാടകമാണ് ഏറ്റവും പ്രശസ്തമായ. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയപ്പോഴാണ് നിരോധിക്കപ്പെട്ട നാടകമാണ് ഇംഗ്ലാബിന്റെ മക്കൾ. ശങ്കരാടിയാണ് ആ പ്രതിഭ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി. അപ്പൊ ഇവരൊക്കെ കൂടെ ചേർന്ന് നാടകം കളിക്കുന്നതിന്റെ ആ സമയത്ത് തന്നെ എരൂർ വാസുദേവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, പിൽക്കാലത്ത് സി പി ഐയുടെയും ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള നാടകം
അപ്പം കേരള അപ്പൊ അത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹം. അത് പി ജെ അന്നിയുടെ പ്രതിഭ ആർട്സ് ക്ലബ് അത് അവതരിപ്പിച്ചില്ല. അതിന് പക്ഷെ അതിന് പകരം ഒരു ഒരു അന്നത്തെ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട നടീനടന്മാരെ ഇരുന്നിട്ട് ഒരു ഒരു നാടപ്രവർത്തകരായിരുന്നു മറ്റൊരു സമിതി ഉണ്ടാക്കി, അതായത് പ്രോഗ്രസീവ് തിയേറ്ററിക്കൽ അസോസിയേഷൻ പിന്നെ ആർട്സ് എന്ന് പറഞ്ഞിട്ട് കെ പി ടി എ. അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ നാടകം മുന്തിരിച്ചാറിൽ കുറെ കണ്ടത്. അതിലാണ് ചേച്ചി ആദ്യമായിട്ട് വരുന്നത്, നായികയായിട്ട്. കാരണം അത്ര പ്രായമൊന്നുമില്ല, കൊച്ചു ആണ്. സാരിയൊക്കെ ഉടുത്ത് സ്റ്റേജിൽ ഇങ്ങനെ കയറൊക്കെ വെച്ച് കെട്ടിയാണ് സാരി അഴിഞ്ഞു പോകാതിരിക്കാൻ. അങ്ങനെ ഒന്ന് അഭിനയിച്ചു. അന്നൊരു 14 വയസ്സേ ഉള്ളു എനിക്ക്. അങ്ങനെ അഭിനയിച്ചു. ആ നടം ഒത്തിരി കഴിച്ചൊന്നുമില്ല. അങ്ങനെ അതങ്ങ് കെ പി എസ് സിയിൽ. എനിക്കിതിൻ്റെ പിന്നിലെ കഥകളൊന്നും അറിയില്ല. എല്ലാം അച്ഛൻ വലിയ രാഷ്ട്രീയക്കാരനും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ കുടുംബം തന്നെ ഇതായിപ്പോയത് പാർട്ടിയായിട്ടുള്ള ബന്ധം കണ്ട. അച്ഛന് ജോലിയിലായിരുന്നില്ല താല്പര്യം, പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മറ്റ് സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ കൈകടത്തുക, ഇങ്ങനെയൊക്കെ ഉള്ള വായനശാല നടത്തുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ. അദ്ദേഹം മുഖാന്തരം അദ്ദേഹം വരാൻ പറഞ്ഞാൽ വരുന്നു, പോകാൻ പറഞ്ഞാൽ പോകുന്നു. പൂർണ്ണമായിട്ടും പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആൾക്കാരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം. അത് എങ്ങനെയാണ് വന്നത് ഞാൻ ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, എനിക്ക് താല്പര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ നാടകങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഒരു ദിവസം എന്നോട് വാ നമുക്ക് കൊല്ലത്ത് പോകാമെന്ന് പറഞ്ഞ് കൊല്ലത്ത് പോയി. അങ്ങനെയാണ് മുടിയനായ പുത്രനിലെ ഒരു ചെറിയ റോള്. അപ്പം മുടിയനായ പുത്രൻ്റെ നാടകം അവസാനിച്ച് പുതിയ നാടകം എഴുതി തുടങ്ങുന്ന കാലം, പുതിയ ആശം പുതിയ ഭൂമി. അങ്ങനെയാണ് ഞാൻ നാടകത്തിൽ വരുന്നത്. അതിൻ്റെ പിന്നിൽ ആരായിരുന്നു ഇതൊന്നും എനിക്കറിയില്ല. അതായത് വിജയകുമാരി, അതായത് ഓമാധവന്റെ ഭാര്യ, കെ പി എസ് സിയുടെ സെക്രട്ടറി ഓമാധവൻ, ഓമാധവന്റെ ഭാര്യ വിജയകുമാരിയാണ് ഈ അനിയത്തി റോളൊക്കെ ചെയ്തോണ്ടിരുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് അവർ കല്യാണം കഴിക്കുന്നു, അവർ ഗർഭിണിയാകുന്നു. അപ്പോൾ അങ്ങനെ അനിയത്തിയുടെ റോള് ചെയ്യാൻ ഒരാൾ വേണം. അന്ന് ആദ്യം മഞ്ജു രാധ എന്നുള്ള നടി വരുന്നു. അതിനുശേഷം അവർ പോയതിന് ശേഷം ആ അനിയത്തിയുടെ റോൾ മുടിയനായ പുത്രനുള്ള ഒരു അനിയത്തി, ഒരു പ്രധാനപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിലും അതിനകത്ത് നായകൻ രാജൻ എന്ന് പറയുന്ന ഓമാധവൻ്റെ ക്യാരക്ടറിൻ്റെ അനിയത്തി, പിന്നെ രാധ എന്ന് പറയുന്ന. അപ്പോൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിക്കാനാണ് ബിയാട്രിസ് ആണ് പറയുന്നത്. ഇങ്ങനൊരു നടിയുണ്ട്. നാളെ ഡാൻസ് അറിയാം, അതുകൊണ്ട് അടുത്ത നാടകത്തിൽ ഡാൻസ് ചെയ്യേണ്ട ക്യാരക്ടറാണ്. അപ്പൊ അതിനും കൂടെ പറ്റുന്ന ഒരാളാന്ന് പറഞ്ഞു. ഇവര് ബിയാട്രിസും ഡാൻസ് നർത്തകിയാണ്. അപ്പൊ അതിന് ബിയാട്രിസ് ആണ് ചേച്ചി അതിനകത്തോട്ട് ഇനിഷ്യേറ്റ് ചെയ്ത്. അങ്ങനെയാണ് കെ പി എസ് ചേച്ചി പറഞ്ഞ പോലെ ഒരു അഭിനയമാണ് ചേച്ചിയുടെ ജീവിതം, അതാണ് പ്രശ്നം. ഞാൻ ബൈജുവിനോട് വേറൊരു കുറച്ചൊരു സങ്കീർണമായ ഒരു ചോദ്യമാണ്. ഉദാഹരണത്തിന് ബൈജുവിന്റെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇലച്ചയെ പോലുള്ള ആൾക്കാരുടെ ജീവിതം, കെ പി എസ് സി സുലോചനയെ പോലുള്ള ആൾക്കാർ, പിന്നെ കെ പി എസ് സി ലളിത എന്ന് പറയുന്നൊരു മൂന്നാമത്തെ ജനറേഷൻ വരുന്നുണ്ട്. ഞാനത് പിന്നീട് ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന. അപ്പോൾ ഈ ജനറേഷൻസിലൊക്കെ സത്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെയുള്ള വലിയ നടന്മാര് നടീനടന്മാരൊക്കെ വരുന്നത്, ഇങ്ങനെയുള്ള വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ലോകത്തിന് മുമ്പിൽ കാണപ്പെടുന്നത്, അതിലൊരു കലയുടെ ഒരു തലമുണ്ട്. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഈ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട ജീവിതം നയിച്ച ചേച്ചിയുടെ അച്ഛനെ പോലെയുള്ള ആൾക്കാർ. അപ്പം ഇങ്ങനെ ഒരു രണ്ട് ധാരകൾ ഈ പറഞ്ഞ ചരിത്രം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടാവും. അപ്പം ഇതിൽ ഏതാണ് മുന്നിന്നത്? ഈ നിങ്ങളുടെ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഏതാണ് ഇതിൻ്റെ കലാപരമായ അംശമാണോ മുന്നിൽ നിന്ന് രാഷ്ട്രീയമായ അംശമാണോ മുന്നിൽ? അല്ല, രാഷ്ട്രീയമുണ്ട്, എനിക്ക് രാഷ്ട്രീയത്തിനോടുള്ള താല്പര്യം ഉണ്ടല്ലോ. രാഷ്ട്രീയ ഒരു പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അല്ല ബൈജുവിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ കെ പി എസ് സി എന്ന് പറയുന്നത് ഈ പറയുന്നത് കെ പി എസ് സി അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പം ബി ജെ അന്നിയുടെ പ്രതിമ ആർട്സ് ക്ലബ്, കെ പി എസ് സി, പിന്നെ കോട്ടയത്ത് കേരള തിയേറ്റേഴ്സ് തുടങ്ങുന്നു, പിന്നെ ഇതുപോലെ തന്നെ കെ പി ടി എ തുടങ്ങുന്നു. അങ്ങനെ ഒരു വലിയൊരു ഒരു മൂവ്മെൻ്റ്, ഒരു 50s പകുതി ആയപ്പോൾ കേരളത്തിൻ്റെ നാടകരംഗത്ത് തിരുവനന്തപുരം ഒഴിച്ച്, തിരുവനന്തപുരത്തൊരു അഭിജാത വേറൊരു സഭ, വേറൊരു തരത്തിലുള്ള ഒരു വലിയ പിന്നെ എന്താ പറയുക, കൊട്ടാരത്തിൻ്റെ പിന്നിലൂടെ കളിക്കുന്ന വേറൊരു നാടകവേദിയാണ് കൈനിക്കര സഹോദരന്മാരും സി ഐ പരമേശ്വരമുള്ള വി കെ വിക്രമനായർ. അത് വേറൊരു, അതൊഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു നാടക പ്രസ്ഥാനം കെ ടി മുഹമ്മദ് കോഴിക്കോട്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു, കെ ടി മോഹൻ പൂർണ്ണമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരുന്നില്ല, പക്ഷേ പ്രോ ലെഫ്റ്റ് ആയിട്ട് വിശാലമായ അർത്ഥത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു വലിയൊരു മുന്നേറ്റം, ഒരു സാംസ്കാരിക മുന്നേറ്റമാണ് നടക്കുന്നത്. നാടകം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയം ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് അതിനകത്ത്.
ഇതിനെ വേറിട്ട് കലയെയും രാഷ്ട്രീയത്തെയും വേറിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നാടകത്തിൽ അതിങ്ങനെ ഉണ്ട്. അത് ഓരോ നാടകത്തിലുണ്ട്. മലബാറിലെ ഇഞ്ചിന് നല്ല മനുഷ്യനാകാൻ നോക്കുന്ന നാടകത്തിലായാലും ഈ കെ എം കുട്ടിയുടെ കെ ടിയുടെ ഇത് ഭൂമിയാണ് നമുക്കറിയാം. അതുപോലുള്ള നാടകങ്ങളിലായാലും കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ബി ജാനി പിന്നെ ആ ഗ്രൂപ്പിൻ്റെ നാടകങ്ങളായാലും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കെ പി എസ് സി ഇങ്ങനെ ഒരു വലിയൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയൊരു മുന്നേറ്റമാണ് 50s എന്ന് പറഞ്ഞാൽ ഒരു സുവർണകാലം. അതാണ് അരുണാഭം ഒരു കാലം പേരിട്ടത്. അത് ശരിക്കും റെഡാണ് ഒരു ഒരു അത്തരം. അതാണ് 57 അത് അത്രയും വലിയൊരു നാടക പ്രസ്ഥാന നാടക പല പല നാടകങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇത് കാണുകയും അത്തരം ഒരു ചിന്താഗതിയും വന്നതിന്റെ പ്രതിഫലനമാണ് 57 ഈ കെ പി സി സുരോജനയുടെ ജീവചരിത്രത്തെ കുറിച്ചുള്ള ആഖ്യാനത്തിന്റെ ഭാഗമായി നമ്മൾ ചരിത്രത്തിലേക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലേക്കും കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലേക്കും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ആ ഒരു സാംസ്കാരിക ധാര കേരളത്തിന് എന്തായിരുന്നു? അത് ഒരുപക്ഷെ ലോകത്തിന്റെ സാംസ്കാരിക ചരിത്രം അടയാളപ്പെടുത്തുമ്പോൾ എന്താണ് അതിൻ്റെ സ്ഥാനം എന്നൊക്കെ നമ്മൾ ഏതാണ്ട് അതിൻ്റെ ഒരു മൂലയിൽ കൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഐഡം ഇൻട്രാക്ഷൻസിന്റെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ സമകാലികമായ ഒരു തരത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രസക്തി എന്ന് പരിശോധിക്കും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിലേച്ചിയുടെ ഒപ്പം ഈ പല തലമുറകളിലായി കെ പി എസ് സിയിലേക്കും പിന്നീട് നമ്മുടെ സിനിമകളിലേക്കും ഒക്കെ കടന്നുപോയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള കെ പി എസ് സിയിൽ വേരുകളുണ്ടായിട്ടുള്ള അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കും. കാത്തിരിക്കുക ഈ ഇൻട്രാക്ഷൻസിൻ്റെ രണ്ടാം ഭാഗം.